हेलो फ्रेंड्स एल्लावर्क्कुम क्विज कॉर्नर यूट्यूब चानलिलेक्क स्वागतम പരീക്ഷയുടെ കാര്യത്തിലായാലും സ്കൂൾ തുറക്കലിന്റെ കാര്യത്തിലായാലും സിലബസ് വെട്ടിക്കുറക്കലിന്റെ കാര്യത്തിലായാലും വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർത്തും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത് ഇക്കൊല്ലത്തെ SSLC പ്ലസ് 2 പരീക്ഷകൾക്ക് നിലവിലെ പാഠഭാഗങ്ങളിൽ 20% വെട്ടിക്കുറച്ചേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ പരീക്ഷകൾ ഏപ്രിൽ 15-ന് പൂർത്തിയാക്കുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട് CBSE സിലബസിൽ 30% കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ കുറച്ചിരുന്നു വാർഷിക പരീക്ഷകൾക്ക് മുമ്പ് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കോവിഡ് വ്യാപനം രൂക്ഷമാകുകയും സ്കൂൾ തുറക്കൽ അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തതോടെ കണക്കുകൂട്ടലുകൾ തെറ്റി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തിയാക്കാനായത് പാഠഭാഗങ്ങളിൽ പകുതിയോളം മാത്രമാണ് ജനുവരി 31-നകം പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 10 പ്ലസ് 2 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇന്നലെ മുതൽ പ്രതിദിന ഓൺലൈൻ ക്ലാസ്സുകളുടെ എണ്ണം 3-ൽ നിന്നും 5-ആയി ഉയർത്തിയത് എന്നാൽ ലക്ഷ്യം നേടാനാവുമെന്ന് അധ്യാപകർക്ക് പോലും ഉറപ്പില്ല ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ മണിക്കൂറുകൾ നീണ്ട ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളെ മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടിക്കും എന്ന ആശങ്ക രക്ഷിതാക്കളും ഉയർത്തുന്നു ഈ പശ്ചാത്തലത്തിലാണ് സിലബസിലെ പരമാവധി പാഠങ്ങൾ പഠിപ്പിക്കാനും പരീക്ഷയിൽ കുറഞ്ഞത് 20% പാഠങ്ങൾ ഒഴിവാക്കി കുട്ടികളുടെ അമിത സമ്മർദ്ദം കുറയ്ക്കാനുമുള്ള നീക്കം ഒഴിവാക്കുന്ന പാഠഭാഗങ്ങൾ മുൻകൂട്ടി തന്നെ വിദ്യാർത്ഥികളെ അറിയിക്കും ഇതിനോടൊപ്പം തന്നെ സ്കൂളുകൾ ജനുവരി മുതൽ ഭാഗികമായി തുറന്നേക്കാം എന്ന രീതിയിലുള്ള ഒരു വാർത്തയുമുണ്ട് 10 പ്ലസ് 2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉൾപ്പെടെ വാർഷിക പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിനായി സ്കൂളുകൾ ജനുവരി മുതൽ ഭാഗികമായി തുറക്കാൻ ആലോചിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോവിഡ് സാഹചര്യം കണക്കിലെടുത്താവും തീരുമാനം ഈ മാസം 17 മുതൽ 10 പ്ലസ് 2 ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ സ്കൂളുകളിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ഒരു സമയം പരമാവധി 20 പേർ വീതം ബാച്ചുകളായി സ്കൂളിലെത്താനാവും നിർദ്ദേശം കോവിഡ് സ്ഥിതി മെച്ചപ്പെട്ടാൽ 9 പ്ലസ് 1 ക്ലാസ്സുകാർക്കും ഇത് ഏർപ്പെടുത്തും 1 മുതൽ 8 വരെ ക്ലാസ്സുകാർക്ക് ഓൺലൈൻ പഠനത്തിനൊപ്പം ഓൺലൈൻ പരീക്ഷയും നടത്താനാണ് സാധ്യത എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു